വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ എൽസ അപ്പൊ ദേ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ വ്ളോഗ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടയേർഡ് ആയിട്ടുള്ള വ്ളോഗ് എന്ന് നമ്മൾ വിചാരിക്കട്ട ഇതിപ്പോ നമ്മള് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിന്റെ വീടിന്റെ മുമ്പിലാണുള്ളത് അപ്പൊ അതാണ് വീട് നമുക്ക് ഇവിടെ സനൽ എന്ന് പറഞ്ഞ ഏട്ടൻ വഴി വെച്ച് പരിചയപ്പെട്ടു ഞാൻ കാണിച്ചു തരാളെ അപ്പൊ അദ്ദേഹമാണ് കാണിച്ചു തന്നതും ഇതാണെന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പൊ നമുക്ക് അവിടെ ചെന്ന് അവിടെ ഉള്ള രഘു എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ സാറിന്റെ മരുമോനാണെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മളുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ മരുമോനാണ് മരുമകൻ എന്ന് പറയുമ്പോ ഞങ്ങളുടെ നമ്മള് ഈ മക്കളുടെ ഭർത്താവിന് അങ്ങനെ മരുമക്കളെന്ന് പറയാം അപ്പൊ ഇവിടെ പെങ്ങളുടെ മോനാണ് എന്റെ പേര് കേട്ടോ സാലിനേട്ടൻ നമ്മളിവിടെ കാറ് കൊണ്ടിട്ടപ്പോ മുതല് ഇതാണ് വീട് എന്നൊക്കെ പറഞ്ഞ് കൊറേ ഡീറ്റെയിൽസ് ഒക്കെ തന്ന് ഇവിടെ വന്ന് രവിശാമി വിളിച്ചിറക്കി നമ്മളിപ്പം ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ചെലവഴിക്കാൻ കുറച്ച് ഓർമ്മകളൊക്കെ ഞങ്ങളോട് പങ്കുവെച്ചില്ലേ എങ്ങനെയായിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനും അറിയില്ല പക്ഷെ പലരും ചെണ്ടി മുട്ടാന്ന് ചെണ്ടോട്ടാന്ന് അറിയാം പക്ഷെ ചെണ്ടോട്ടന്മാരുണ്ടെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങള് വീട്ടിൽ വരാറില്ല പിന്നെ ഞങ്ങള് ഇവിടെ നിന്നല്ല ചേട്ടൻ പറഞ്ഞിട്ടല്ല വേറെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ ആ പോസ്റ്റ് ഓഫീസിൽ അവിടെ നിന്ന് വേറെ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇങ്ങനെയുള്ളത് ഇപ്പൊ രഘു എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ മോൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് അവിടെ നിന്നേ കേട്ടു അല്ലെ അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇനി ടിവി കൂടിയൊക്കെ ഇനി സ്ഥിരമായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓർമ്മകളും ഉണ്ടാവല്ലോ പിന്നെ തീർച്ചയായിട്ടും ഞാൻ വന്നിട്ട് കൊറേ വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 27 വർഷമായി അപ്പൊ പിന്നെ പിന്നെ എപ്പോഴും ഇവിടെ തന്നെയല്ലേ അപ്പൊ കൂടുതൽ സമയം ഇവിടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കൊറേ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയൊരു കാര്യം തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അങ്ങനെ ഒരു അങ്ങനത്തെ സിനിമ ഫീൽഡ് ഒന്നും ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് അത് കിട്ടുമ്പോ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ വന്നതല്ലേ അപ്പൊ എനിക്ക് അത്ര അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇതാണ് എന്നുള്ളത് അറിയില്ല പക്ഷെ അമ്മാവിടെ ഒപ്പം ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വില അറിയാം തിരിച്ചറിയാതെ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോ തന്നെ നമുക്ക് ആളുടെ കൂടെ പോകുമ്പോഴുള്ള ഒരു ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന് കളിക്കളം മൂവിന്റെ അതിന്റെ ആ മൊമെന്റ് കിട്ടാറുണ്ട് പണ്ടത്തെയൊക്കെ മൊമെന്റ് ഒക്കെ ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ചെല്ലുമ്പോ നോർമൽ ഒരു ട്രോഫി പോലെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ കാണുക ഇതൊരു വെറൈറ്റി അല്ലേ വേറെ ഒന്നും ഉണ്ട് കിരീടം മൂവിന്റെ അതെന്തോ അതെ 125 അല്ലേ കിരീടം മൂവി 125 അതിന്റെ ഒരു മൊമെന്റ് ആണത് കിരീടം തന്നെയാണ് അല്ലേ മൊമെന്റ് പിന്നെ കൊറേ ഉണ്ടായിരുന്നു അതൊക്കെ മക്കളും അല്ലെ ഓരോരുത്തർക്കും അവര് കൊണ്ടുപോകലോ അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ഇതിപ്പോ അവര് സൂക്ഷിച്ചു വെച്ചേക്കുന്ന രണ്ടെണ്ണം ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആൽബം ഉണ്ടായിരുന്നൊക്കെ ചീത്തായി ചീത്തായപ്പോ അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ കാണായിരുന്നു എന്തായാലും ഇത് രണ്ടെണ്ണം നമ്മൾ നോക്കൊന്ന് കാണാൻ പറ്റിയില്ല അദ്ദേഹം മേടിച്ചതല്ലേ അല്ലെ പണ്ടത്തെ ഇതിനൊക്കെ നല്ല അത് ഒരു ദിവസം ശ്രീനിവാസം പറഞ്ഞു എന്തോ ഒരു ഫംഗ്ഷന് വിളിച്ചപ്പോ നിങ്ങള് ഈ 10 രൂപ 20 രൂപയുടെ ഒരു ട്രോഫി അങ്ങനെ എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ക്യാഷ് പ്രൈസ് അങ്ങനെ പിന്നെ ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇത് കൊറേ ചാക്കിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഓരോ ആക്ടേഴ്സുകളെ വിളിച്ചെടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിക്കും നല്ല
പിന്നെ ആർക്കും ഒരു വിഷമം ഇപ്പൊ ചെറിയ പാർട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് വരെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അമ്മ വേണമെങ്കിലും ആ ഒരു കസേരയില് അവിടെ ചാരിയിരിക്കും, അതെന്നും ആ കസേരയിലെന്നും അങ്ങനെ ചാരി ഇരിക്കും. അതൊരു സുഖമല്ല, അത് ഇവിടെ വന്ന പലർക്കും അതിൽ അത് കാരണം ഇരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇരിക്കുമ്പോ ഇതിലാണ് എപ്പോഴും ഇങ്ങനെ ഈ ഒരു ചാരി ഇരിക്കുന്നത്. സംസാരിച്ചുകൊണ്ട് ഇത് മിസ്സായില്ല അല്ലേ? ഇവിടെ തന്നെ കാണാം. അപ്പൊ ഞാൻ ചോദിക്കും, ഞാനൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നില്ല അവൻ പറയും, അത് എന്താന്ന് വെച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല എന്നറിയും, അതെന്തോ അങ്ങനെ ഒരു ഫീൽ ആണ്. അപ്പൊ എന്താ വെച്ചാൽ പുള്ളി ഇവിടെ ഇരിക്കുമ്പോ രഘുവേട്ടൻ അവിടെ ഇവിടെ ഇരിക്കുള്ളൂ. ഇവര് രണ്ടുപേരും ഇപ്പോഴും ഇങ്ങനെ വേണം, കൂടെ വേണം. അങ്ങനെ ആൾക്ക് ആൺകുട്ടികളൊന്നും ഇല്ല, എല്ലാ സ്ഥലത്തും രഘുവേട്ടനാ പോവാ. എന്ത് പറയുകയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പറയും രഹസ്യ സൂചിപ്പിട്ടിരിക്കുകയാണ്. ചീത്ത പറയുകയാണെങ്കിലും നല്ലത് പറയുകയാണെങ്കിലും ഒക്കെ അതെ തന്നെ, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുള്ളൂ അവര് രണ്ടുപേരും കൂടെ ഇരുന്ന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രണ്ടു വർഷവും സുഖമില്ലാതെ ഇരുന്നപ്പോഴും രാവും പകലും അതുപോലെ ആളുണ്ടായിരുന്നു കൂടെ ഹോസ്പിറ്റലിലൊക്കെ രണ്ടു വർഷം അവിടെ തന്നെ. അതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു ഇത് തന്നെയാണ് അത്. പിന്നെ ഒരു ശൂന്യത നമുക്ക് ഫീൽ ചെയ്യും, ഉള്ളപ്പോ ഭയങ്കര തിക്കും തിരക്കും ഫുഡ് ഉണ്ടാക്കലാണെങ്കിലും എല്ലാം തിക്കും തിരക്കും. അത് കഴിഞ്ഞ് എല്ലാം ശൂന്യ പിന്നെ ആരും വരുന്നില്ല, അതൊരു അവസ്ഥയാണല്ലേ. ഞാനൊക്കെ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്താണ് കല്യാണം കഴിച്ചത്. അപ്പൊ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല, ആകെ തിക്കും തിരക്കും ബഹളം വരുമ്പോ നമുക്ക് ദേഷ്യം വരും, ഇങ്ങനെ എപ്പോഴും വിസിറ്റേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് ഇല്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ ഒരു വില എന്തായാലും അത് ശരിക്കും നമുക്ക് പിന്നെ നമുക്ക് അത് മിസ് ചെയ്യാം. അതെ, നമ്മള് ഇപ്പോഴും ഞാൻ വിചാരിക്കും ഇപ്പൊ ഗുരുവായൂരിലൊക്കെ നമ്മൾ എന്തെങ്കിലും കല്യാണ വർക്കിനൊക്കെ പോകുമ്പോഴൊക്കെ അവര് നമ്മളുടെ ഐഡി കാർഡ് എടുക്കുമ്പോ ഇങ്ങനെ ഗുഡ്വിൽ ഹൗസ് എന്ന് കാണുമ്പോ ഉണ്ണിയേട്ടന്റെ ആരെങ്കിലും. അപ്പൊ ഞാൻ മരുമകളാ പറയുമ്പോ പിന്നെ അവരുടെ ആ ഒരു രീതിയെ മാറി, നമ്മളതിന് അത്ര കെയറിങ് ആണ്, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തൊരു എന്തൊരു ഇതാ. അപ്പൊ ഞാൻ വിചാരിക്കും ആ ഒരു പേരിന് തന്നെ ഭയങ്കരമായിട്ട് വിലയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കേട്ടു എന്നിട്ട് അപ്പൊ ഡയാലിസിസ് ചെയ്യണം, അമ്മക്ക് ഡയാലിസിസ് ചെയ്യണം, കഴുത്തില് ഇത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ചോദിച്ചു അപ്പൊ സത്യ ഞാനില്ലേ, അപ്പൊ എനിക്ക് ഇതിൽ റോളൊന്നും ഇല്ല സത്യ, ഞാനില്ലേ, ഞാൻ രണ്ട് സത്യം പടം എടുക്കാൻ പോകണല്ലേ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ആരാ പറഞ്ഞു ഉണ്ണിയേട്ടനെ ഇല്ലാന്ന്, ഉണ്ണിയേട്ടനുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഞാൻ കേട്ടില്ലല്ലോ പറഞ്ഞു. ഉണ്ണിയേട്ട നോക്കിക്കോ, ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കും, അപ്പൊ വരാൻ തയ്യാറായിട്ടിരുന്നു. എന്നിട്ട് പുള്ളി അതിൽ എക്സ്ട്രാ ഒരു ഇത് ഫിറ്റ് ചെയ്യാ ചെയ്തതൊന്നില്ലേ, എന്റെ അങ്ങനെയാണ് ആളത് അത് ചോദിച്ചപ്പോ ഭയങ്കര വിഷമമായി തോന്നുന്നു. ആദ്യമായിട്ട് ആളില്ലാണ്ടൊരു പടെടുക്കല്ലേ എന്നുള്ളൊരു വിഷമം. അപ്പൊ പിന്നെ പറഞ്ഞു ഇങ്ങനെ ഇല്ലാണ്ട്, പക്ഷെ സിനിമക്ക് പോയിട്ട് ആളൊക്കെ ഒരു ബുദ്ധിമുട്ടിയിട്ടോ, കാരണം ഈ ഡയാലിസിസ് ഉള്ള കാര്യമുണ്ട്. അപ്പൊ അമ്മാമ എന്നെ പറയും മോഹൻലാൽ വരെ എത്ര വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. മോഹൻലാലിനെ പറയുമ്പോ എപ്പോഴും അമ്മാമ അതാ പറയാ, എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് വരെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, ഇത്രയും വലിയൊരു നടനാണ് ഇതൊക്കെയാണെങ്കിൽ ഉണ്ണിയേട്ടനെ ഭയങ്കര ഇന്ന് എടുക്കണ്ട അങ്ങനെ പറയുന്നു. ആ പുള്ളിക്ക് പോവാൻ തിരക്കുണ്ട്, പക്ഷെ എന്നിരുന്നാലും പറയും സാരല്ല നമുക്ക് പതുക്കെ എടുക്കാം. പിന്നെ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഉണ്ണിയേട്ടാ ഹോസ്പിറ്റലിൽ പോകണോ ഡയാലിസിസ് ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചോണ്ടിരുന്നു. അതുകൊണ്ട് അമ്മാമയ്ക്ക് എപ്പോഴും പിന്നെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ മോഹൻലാലിനോട്, ദിലീപിനോട്, ജയറാം, അങ്ങനെ ചില ചില ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ. ദിലീപൊക്കെ ഒരുപാട് ഹോസ്പിറ്റലില് വരാണെങ്കിലും അവിടെ നിന്ന് എപ്പോഴും അതേപോലെ അനിയപ്പോ പുള്ളിക്ക് വരാൻ പറ്റില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം, അവിടെ നിന്ന് ആൾക്കാരെ തന്നെ അറേഞ്ച് ചെയ്യും, അങ്ങനെ ഭയങ്കര ഒരു കെയർ ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മളുടെ ഒടൂർ ഉണ്ണികൃഷ്ണൻ സാറിന്റെ വീട് ആളുടെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേ ചെയ്തിരുന്ന അല്ലെങ്കിൽ തറവാട് ഭാഗത്തിലാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഉള്ളപ്പോഴൊക്കെ ഇവിടെയായിരുന്നു, വീട്ടിലായിരുന്നു. വീട് വീട്ടു വിശേഷം ഉപയോഗിക്കുന്നേയും അതുപോലെ ചേച്ചീനെയും മോനൊക്കെ എല്ലാവരും പരിചയപ്പെട്ടു. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതെനിക്ക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിട്ട് എനിക്കൊന്ന് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെയും രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് പേര് ഓർക്കണില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ വീഡിയോ എന്തൊക്കെയാണ്. ടേക്ക് കെയർ.